കുടുംബിനി പ്ലസ്, അത്രമേൽ ലാഭം. എൻജോയ് യുവർ ഷോപ്പിംഗ് ആൻഡ് എൻഷുർ യുവർ സേവിങ്സ്. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, മേലെപ്പട്ടാമ്പി, ഷൊർണൂർ. മുഖച്ഛായ മാറുന്ന കൊപ്പം ടൗണിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു മാറ്റിയിരുന്നു. ഇത് പുനഃസ്ഥാപിക്കാൻ ഇതുവരെയും നടപടിയായിട്ടില്ല. പെരുമ്പിലാവ്, പെരിന്തൽമണ്ണ, ചെറുപ്ലശ്ശേരി, വളാഞ്ചേരി പാതകളിലെ പ്രധാന ടൗണാണ് കൊപ്പം. ടൗണിന്റെ മുഖച്ഛായ മാറുമ്പോഴും ടൗണിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കഴിഞ്ഞ 2 വർഷത്തോളമായി ഇവിടെ ടൗൺ നവീകരണം നടപ്പാക്കി വരികയാണ്. നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നവീകരണത്തിൻ്റെ ഭാഗമായി പൊളിച്ചു മാറ്റിയിരുന്നു. ഇത് പുനഃസ്ഥാപിക്കുവാൻ ഇതുവരെയും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മളിവിടെ കച്ചവടക്കാരനാണ്. ഇവിടെ വരുന്ന യാത്രക്കാരുടെ ബുദ്ധിമുട്ട്, ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നം തന്നെ. ഒരുപാട് വയസ്സായവരും കുട്ടികളും ഒക്കെ ആദ്യം ഇവിടെ വ്യാപാരത്തിന് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഈ റോഡിൻ്റെ അങ്ങോട്ടുള്ള വികസനത്തിൻ്റെ സമയത്ത് അത് പൊളിച്ചു മാറ്റി. ഇപ്പോൾ യാത്രക്കാർക്ക് ഇരിക്കാൻ ആ ബെഞ്ച് മാത്രമേ ഉള്ളൂ. അത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും അതിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നമ്മളെ ഈ റോഡ് മാത്രമല്ല, പെരിന്തൽമണ്ണ റോഡ് മാത്രമല്ല, നമ്മളെ പട്ടാമ്പി റോഡിലെയും അവസ്ഥ തന്നെയാണ്. ആൾക്കാർക്ക് ഒരു സ്വസ്ഥമായിട്ടൊന്ന് വെയിലാണെങ്കിലും മഴയാണെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടിയുള്ളൊരു സൗകര്യമൊന്നും എവിടെയില്ല. ബസ് സ്റ്റോപ്പില്ലാത്തത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അവർ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നാറുണ്ട്. നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ കയറിയെന്നോളിന്നൊക്കെ പറയാറുണ്ട്, ഈ വെയിലത്തുനിന്നും മഴയത്തുനിന്നൊക്കെ. സർക്കാർ 2 കോടി രൂപ ചെലവിലാണ് ഇവിടെ ടൗൺ നവീകരണം നടപ്പാക്കി വരുന്നത്. ഇതിൻ്റെ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായി. ഈ വേളയിൽ പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കുമെന്നായിരുന്നു ഇവിടുത്തുകാരുടെ പ്രതീക്ഷ. എന്നാൽ നവീകരണത്തിൻ്റെ ഭാഗമായി പൊളിച്ച കാത്തിരിപ്പ് കേന്ദ്രം പോലും 2 വർഷത്തോളമായിട്ടും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. പട്ടാമ്പി റോട്ടിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലും പെരിന്തൽമണ്ണ റോട്ടിലുമാണ് വിവിധ സംഘടനകളുടെയും മറ്റും നേതൃത്വത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. വളാഞ്ചേരി റോഡിലും മുളയങ്കാവ് റോഡിലും കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നില്ല. നിലവിൽ വെയിലും മഴയും കൊണ്ടുവേണം യാത്രക്കാർക്ക് ബസ് കാത്ത് നിൽക്കാൻ. പലപ്പോഴും കടത്തിണ്ണകളാണ് യാത്രക്കാരുടെ അഭയകേന്ദ്രം. വീണ്ടും ഒരു വർഷക്കാലം വരുമ്പോൾ യാത്രക്കാർ വലിയ ദുരിതത്തിലാകും. വിദ്യാലയങ്ങൾ തുറക്കുന്ന സാഹചര്യവും ഇത്തവണയുണ്ട്. ടൗണിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം.